കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിക്കാനിടയായി. 100 വർഷങ്ങൾക്ക് ശേഷം വരാവുന്ന ഒരു ഉമ്മൻചാണ്ടി മുത്തശ്ശി കഥ എന്ന തലക്കെട്ടോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത്. ആദ്യമൊന്ന് നിരസിച്ചു അത് വായിക്കാൻ. പക്ഷേ വീണ്ടും മുന്നോട്ട് സ്ക്രോൾ ചെയ്ത് പോയെങ്കിലും ആ തലക്കെട്ടിൽ എന്തോ ഒരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ മറുത്തൊന്നും ആലോചിക്കാതെ ഞാൻ ആ പോസ്റ്റ് എടുത്ത് വായിക്കാൻ ആരംഭിച്ചു. പണ്ടത്തെ മണ്ണാങ്കട്ടയും കരിയിലയുടെയും കഥയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ധീരനായ രാജാവിൻ്റെ കഥയായിരുന്നു അത്. ജനനായകൻ്റെ കഥ. ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമകനോടാണ് ഈ കഥ പറയുന്നത്. മുത്തശ്ശി റയാനോട് ആ രാജാവിൻ്റെ കഥ വളരെ വിശദമായി രസകരമായി പറഞ്ഞു തുടങ്ങി. ആ കഥ നമ്മൾ കൂടെ ഒന്ന് കേട്ടാലോ. പണ്ട് പുതുപ്പള്ളി എന്ന ദേശത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വളരെ സത്യസന്ധനായ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കയറുവാൻ പ്രജകൾക്ക് ഒരു വിലക്കുമില്ലായിരുന്നു. വാതിലിൽ കാവൽക്കാരും ദ്വാരപാലകരും അവിടെ ഇല്ലായിരുന്നു. പ്രജകൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, രാജാവിനെ മുഖം കാണിക്കാം, അവരുടെ കഷ്ടപ്പാടും പ്രയാസവും രാജാവിനെ അറിയിക്കാം. രാജാവ് അവരുടെ ആവലാതി കേട്ട് വേണ്ട പരിഹാരം ചെയ്യുമായിരുന്നു. രാജാവ് കൊട്ടാരത്തിൽ ഇരിക്കുന്നത് മാത്രമല്ല പ്രജകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുമായിരുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരം കാണുമായിരുന്നു. പ്രജകളുടെ സന്തോഷത്തിലും സങ്കടത്തിലും അദ്ദേഹം ഭാവവാക്കായിരുന്നു. രാജാവിനെ പ്രജകൾ ദൈവതുല്യം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു. രാജ്യത്തിനു വേണ്ടിയും പ്രജകൾക്ക് പ്രയോജനം ചെയ്യുന്നതുമായ കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നും അദ്ദേഹം ഉത്സുകനായിരുന്നു. അതിനു വരുന്ന പ്രതിബദ്ധതകളൊക്കെ അദ്ദേഹം തരണം ചെയ്തിരുന്നു. തികച്ചും നീതിമാനായ പ്രജ താൽപര്യനായ രാജാവായിരുന്നു അദ്ദേഹം. രാജാവിന്റെ പ്രശസ്തി അയൽ നാടുകൾ വരെ വ്യാപിച്ചു. രാജ്യം പതുക്കെ സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചു. ഇതിൽ അസൂയ പൂണ്ട അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ തന്നെ ചില അനുചാരന്മാരെ കയ്യിലെടുത്ത് ചില ഗൂഢാലോചനകൾ നടത്തി. എങ്ങനെയും അദ്ദേഹത്തെ സ്ഥാനദൃഷ്ട ആക്കാൻ തീരുമാനിച്ചു. അതിന് ഏറ്റവും ഹീനമായ ഒരു മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. ഒരു ആട്ടക്കാരിക്ക് 100 സ്വർണ്ണനാണയം നൽകി അവളെ കൊണ്ട് രാജാവിനെ തകർക്കാൻ തീരുമാനിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം അവൾ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു ദിവസം അവൾ രാജസ്ഥാനത്ത് ചെന്ന് രാജാവിനെ കണ്ട് ചില സഹായങ്ങൾ ചോദിച്ചു. പുറത്തു വന്ന ആ യക്ഷി എല്ലാവരോടും പറഞ്ഞു വരുത്തി രാജാവ് അവളെ നശിപ്പിച്ചുവെന്ന്. ഈ വിവരം എല്ലായിടത്തും പരന്നു. പ്രജകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. തങ്ങളുടെ രാജാവ് ഇങ്ങനെ ചെയ്യില്ല എന്നവർ ആണയിട്ട് പറഞ്ഞു. പക്ഷെ ശത്രുക്കൾ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എല്ലായിടത്തും പ്രചരിപ്പിച്ചു. കുറെ പേർ അത് വിശ്വസിച്ചു. ശത്രുക്കൾ വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. അപരാധി എന്ന് മുദ്രകുത്തി. നിരപരാധിയായ രാജാവ് തന്റെ കുലദൈവത്തോട് മുട്ടുപ്പായി പ്രാർത്ഥിച്ചു തന്നെ ഈ അപവാദത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. ശത്രുക്കൾ അദ്ദേഹത്തെ പുരോഹിത സഭയ്ക്ക് മുൻപാകെ കൊണ്ടുവന്ന് വിസ്തരിച്ചു. വ്യാജ തെളിവുകളും വസ്തുതകളും നിരത്തി ശത്രുക്കൾ എതിരെ നിന്ന് വാദിച്ചു. പക്ഷെ താൻ നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന രാജാവ് ഒട്ടും ഭയപ്പെട്ടില്ല. സത്യം ജയിക്കുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവസാനം സത്യം തന്നെ ജയിച്ചു. രാജാവ് നിരപരാധിയാണെന്ന് കണ്ടെത്തി. ശത്രുക്കളുടെ നീക്കം പരാജയപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും മാനസിക പിരിമുറുക്കം മൂലം ഒരു ഗുരുതരമായ രോഗം അദ്ദേഹത്തെ കീഴടക്കി. പല വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും രോഗം മൂർച്ഛിച്ചതേയുള്ളൂ. മരണം അദ്ദേഹത്തെ മാടി വിളിച്ചു. പ്രജക്ഷേമത്തിനായി വിശ്രമമില്ലാതെ നിരന്തരം പ്രയത്നിച്ച ആ ജീവൻ നിതാന്ത വിശ്രമത്തിലേക്ക് ആണ്ടുപോയി. അദ്ദേഹം നാടുനീങ്ങിയ വാർത്തയറിഞ്ഞ് ദേശമെമ്പാടുമുള്ള പ്രജകൾ അലമുറയിട്ട് കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ പ്രജകൾ ഇരമ്പി വന്നു. രാജസ്ഥാനത്തു നിന്നും കൊട്ടാരം വരെ 3 ദിവസത്തെ വിലാപയാത്രയ്ക്ക് ശേഷമാണ് തീപ്പെട്ട രാജാവിനെ കുലദേവാലയത്തിൽ സംസ്കരിക്കാൻ എത്തിച്ചത് തന്നെ. ഒരു ദേശത്തിലെ പ്രജകൾ എല്ലാവരും വാവിട്ടു കരഞ്ഞുകൊണ്ടാണ് മൃതശരീരത്തെ അനുഗമിച്ചത്. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്തു നിന്നും മാറാതെ മണിക്കൂറുകളോളം പ്രജകൾ ആശ്രുപൂജ നടത്തി. അങ്ങനെ കാപട്യത്താൽ നീതിമാനായ രാജാവിനെ കൊന്ന ശത്രുക്കൾ ഇന്ന് അദ്ദേഹത്തിന്റെ അനശ്വരത കണ്ട് ലജ്ജിച്ചു തല താഴ്ത്തുന്നു. അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്ന് 1000 തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. ശത്രുക്കളും സമ്മതിക്കുന്നു, അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു, കൊള്ളേണ്ടായിരുന്നു. കഥ അവസാനിച്ചതും മുത്തശ്ശി റയാന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഏങ്ങലടിച്ചു കരയുന്നു. മുത്തശ്ശി അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നീയും ആ രാജാവിനെ പോലെ ആകണം കേട്ടോ. അവൻ തലകുലുക്കി പറഞ്ഞു, തീർച്ചയായും മുത്തശ്ശി. ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാകും ജനനായകൻ ഉമ്മൻചാണ്ടി ജനമനസ്സുകളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. റെജി ജോർജ് എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയ ഈ മുത്തശ്ശി കഥ നിരവധി ആളുകളാണ് ഷെയർ ചെയ്യുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്.